ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ട്രിവാൻഡ്രത്തിന് അടുത്തുള്ള, ട്രിവാൻഡ്രത്തിൽ നിന്ന് ഏതാണ്ട് 45 കിലോമീറ്ററിന് അകത്ത് വരുന്ന സ്ഥലമാണ് നെട്ട എന്നാണ് പറയുന്നത്. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ആയിട്ട് വരും ഈ സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ വെള്ളടയ്ക്ക് അപ്പുറത്താണ് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്നിപ്പോൾ യാത്ര തിരിക്കുകയാണെങ്കിൽ 45 കിലോമീറ്ററിനകത്ത് വരും. നമ്മുടെ പാറ നമ്മുടെ ഇവിടെ പാപ്പനംകോട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പേയാട് മലയും കീഴിൽ നിന്ന് നേരെ റൈറ്റ് തിരിഞ്ഞിട്ട് മലയും കീഴ് പോവുക. മലയും കീഴിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാട്ടാക്കട പോയിട്ട് അവിടെ നിന്ന് വെള്ളടെ പോയിട്ട് അടുത്ത് വരുന്ന സ്ഥലമാണ് നെട്ട എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ നെടുമങ്ങാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്ക് നേരെ കാട്ടാക്കട പോവുക. കാട്ടാക്കടയിൽ നിന്ന് നേരെ എന്നിട്ട് വെള്ളട നെട്ടയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ്. ഈ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. കൊള്ളാം, കാണാൻ ശരിക്കും നല്ല സൗന്ദര്യമുള്ള പ്രകൃതി രമണീയമായ സ്ഥലമെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് വല്ല അവിടെ വിസിറ്റ് ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് നെട്ട എന്നുള്ളത് ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാം. ഏതാണ്ട് നെട്ട എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് 2 കിലോമീറ്റർ തിരിയുമ്പോൾ നമ്മൾ നെട്ട എത്തും. ഏതാണ്ട് നമ്മളിത് എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ശിവലോക എസ്റ്റേറ്റിൻ്റെയൊക്കെ ഏതാണ്ട് അടുത്ത ആ ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി എസ്റ്റേറ്റാണ്. അത് കണ്ടാൽ തന്നെ നമ്മൾ നോക്കിപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് തൊട്ടടുത്ത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് എനിക്ക് തോന്നുന്നു 42 കിലോമീറ്റർ ഡിഫറൻസാണ് നമ്മുടെ ഈ വെള്ളടയ്ക്ക് അടുത്തുള്ള ഈ നെട്ട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ശരിക്കും നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളെ തന്നെ അങ്ങ് നമ്മൾ നോക്കി നിന്ന് പോകും. ഇവിടുത്തെ ആ ഒരു സൗന്ദര്യവും ആ ഒരു ഇതും കണ്ടാൽ തന്നെ നമ്മളിപ്പോൾ നെട്ട എത്തിയിട്ടില്ല. നമ്മുടെ നെട്ടയ്ക്ക് ജസ്റ്റ് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഇനി ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഉടൻ നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾക്ക് നെട്ടയിലോട്ടൊന്ന് തിരിക്കാം. ജസ്റ്റ് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്കൊന്ന് ഇറങ്ങണമെന്ന് തോന്നി. അത്ര നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഏതാണ്ട് നമ്മളിങ്ങനെ അത്താറും വെൽക്കം ടു തമിഴ്നാട് എന്നുള്ള ഒരു ബോർഡുണ്ട്. എൻ്റെ അമ്മ പൊളിയായിരിക്കുന്നു. അത് എന്തൊരു സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നെ ഇവിടെ വന്ന് നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. സമയം പോകുന്നത് അറിയില്ല. സമയം പോകുന്നറിയില്ല. അത്ര സുന്ദരമാണ് ഈ സ്ഥലം. ഇത് നമ്മുടെ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ മെയിൻ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം, ആ ഒരു വെള്ളവും മലകളും കാടും ഇതെല്ലാം കൂടെ ചേർന്ന പ്രകൃതിയുടെ പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്നും നമ്മൾ നെട്ട കാണാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 3 സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാം. നെട്ട, ദെൻ ചിറ്റാർ ഡാം, ദെൻ നമുക്ക് വന്നിട്ട് തൃപ്പരപ്പ്. ഈ 3 സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു ടൂർ, വൺ ഡേ ടൂർ നമുക്ക് പ്ലാൻ ചെയ്താൽ മതി. നിങ്ങൾ ശരിക്കും ഈ സ്ഥലം നമ്മൾ കാണാതെ പോകുമെന്ന് പറയുന്നത് ശരിക്കും ഈ സ്ഥലങ്ങൾ മിസ് ചെയ്യുന്നത് വലിയ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ സ്ഥലം. ഇത് നമ്മുടെ ചിറ്റാർ ഡാമിലോട്ട് പോകുന്ന ഗേറ്റാണ്. ഇപ്പം ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളും കാരണങ്ങളും അതായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കൂടുതൽ ആൾക്ക് അവർ വിടുന്നില്ല. ഇതാണ് ചിറ്റാർ ഡാമിലോട്ടുള്ള ഗേറ്റ്. നമ്മുടെ ചിറ്റാർ ഡാം 1964-70 ആ ഒരു ഇതിലാണ് നമ്മുടെ ചുറ്റാറിയുള്ള ഈ ഒരു ഡാം
കിട്ടിയിട്ടുള്ളത്. 64 മുതൽ 70 വരെ ഇതിൻ്റെ വർക്ക് ഏതാണ്ട് ഉണ്ടായിരുന്നു. ഡാം ഗേറ്റ് ഇത് ശരിക്കും ഒരു നല്ലൊരു നാട്ടുംപുറം ചെറിയ വനപ്രദേശം നാട്ടുംപുറം പുതിയായ ഒരു ഏരിയയാണിത്. നമ്മുടെ നെട്ട എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ പ്രേക്ഷകരെല്ലാം കണ്ടല്ലോ. ശരിക്കും നല്ല സൗന്ദര്യമായിട്ടും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഞാനത് കുറേ സ്ഥലങ്ങളെ അതിൻ്റെ നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നെട്ട മാത്രം കവർ ചെയ്ത് നെട്ട അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് നമ്മുടെ ശിവലോകം വിഷ്ണു ലോകം എന്നുള്ള ഈ രണ്ട് സ്ഥലങ്ങൾ അത് തൊട്ടടുത്ത് അത് കൂടുതലായിട്ട് ഇത് പറയാൻ പറ്റില്ല. അത് ജസ്റ്റ് അവിടെ ഒരു വലിയ എസ്റ്റേറ്റ് ഈ ശിവലോകവും വിഷ്ണു ലോകം എന്ന് പറയുന്ന അവിടെയൊക്കെ എന്നിട്ട് ഒരു എസ്റ്റേറ്റ് മാത്രമാണ്. പക്ഷെ നെട്ട എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എത്ര നേരം നമുക്ക് അവിടെ ഇരുന്നാലും നമുക്ക് മനസ്സിനൊരു ശരിക്കും ഒരു സന്തോഷം ഒരു കുളിമയും കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെട്ടയുടെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന തൃപ്പരപ്പുഴ അപ്പം നേരെ വന്നിട്ട് നെട്ട ആദ്യം കവർ ചെയ്യുക, ദെൻ അതിന് ശിവലോകം വിഷ്ണുലോകം അത്, ദെൻ അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ള ചിറ്റാർ ഡാമാണ്. ചിറ്റാർ ഡാം അവിടെ കവർ ചെയ്യാം. ചിറ്റാർ ഡാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത് പിന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ തൃപ്പരപ്പ് എന്ന് പറയുന്നത്. ഈ തൃപ്പരപ്പും കൂടെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നേ ട്രിപ്പ് നമുക്ക് ഏതാണ്ട് ഫിനിഷാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് കൈ പോകുക തീരുന്നുണ്ട് സ്ഥലമാണ്. ഈ പറഞ്ഞ ശാസ്ത്രമാണ് നിങ്ങൾ പോകുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അടുത്ത ഫുഡിൻ്റെ ഇതോ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത യാത്രാ ദുരന്തങ്ങളുമായി നമുക്ക് ഉടൻ തന്നെ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ.